നോക്കൂ, ഇന്നലെയും ഇന്നുമായി കേരളത്തില് ഒരുതരം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ കേളികൊട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ ബൗദ്ധിക കേരളത്തിന്റെ കുത്തകയേറ്റെടുത്തിരുന്നത് അശോകൻ ചെരുവിളിനെ പോലെ, സുനിൽ പി ഇളയിടത്തെ പോലെ, എൻ എസ് മാധവനെ പോലെ, സച്ചിദാനന്ദനെ പോലെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അധികാരവർഗത്തിന്റെ ചുണ്ടിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന എച്ചില് പെറുക്കി തങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നോക്കുന്ന ഒരു തരത്തിലുള്ള സ്തുതിപാഠകന്മാരായിരുന്നു. അവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തില് രണ്ട് ദിവസമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് തുടക്കം കുറിച്ചത് സാധാരണ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും പറയാത്ത എം ടി ആണ്. ഇവിടെ എന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അത് ഞങ്ങളെ കുറിച്ചല്ല, ഞങ്ങളുടെ കറുപ്പ് കണ്ടാൽ വിറളി പിടിക്കുന്ന തന്റെ എം എൽ എമാരുടെ പ്രസംഗത്തിന്റെ സമയം കൂടിപ്പോയാൽ അവരെ കുറ്റം പറയുന്ന, തെറി പറയുന്ന കോട്ടയത്തെ എം പി അദ്ദേഹത്തിന്റെ ആവരാദികൾ പറയുമ്പോൾ ഇത് പരാതി പറയാനുള്ള വേദിയല്ല എന്ന് ആക്രോശിക്കുന്ന, തങ്ങളെ സ്തുതിക്കാത്തവരെയൊക്കെ കടക്കൂ പുറത്ത് എന്ന് പറയുന്ന, ഞങ്ങളെ കുറിച്ചല്ല മറ്റാരെ കുറിച്ചാണോ എന്ന് പറയാനുള്ള ത്വര അദ്ദേഹം കാണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രഭാത്, താങ്കൾ ഇന്നലത്തെ വാക്കുകൾ, എം ടിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ആ സംശയം ഉണ്ടാകുമായിരുന്നുവോ? രോഹിൺ ഒറ്റ ചോദ്യമേ ചോദിച്ചു, തിരുത്തണ്ടേ? തിരുത്തലല്ലേ യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യേണ്ടിയിരിക്കുന്നത്? സർ, എം ടി എന്തൊക്കെയാ പറഞ്ഞത്? വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു. വിപ്ലവം അംഗീകരിച്ച പാർട്ടിയാണോ ബി ജെ പി? ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആര് ഉദ്ധരിച്ചു? ഇ എം എസിനെ മാതൃകാ നേതാവാക്കി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണോ ബി ജെ പി? റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു. വിപ്ലവ നായകന്മാരുടെ പ്രതികരണം ബി ജെ പിയുള്ള ഉപദേശമായിരിക്കുമോ? ഇ എം എസ് എന്നാണ് ബി ജെ പിയുടെ ആരാധ്യ പുരുഷനും അദ്ദേഹത്തെ എന്നാണ് ഞങ്ങൾ മാതൃകയാക്കിയിരിക്കുന്നത്? റഷ്യൻ ശിഥിലീകരണത്തിന്റെ സാധ്യത 1944 പ്രഖ്യാപിച്ച നേതാക്കന്മാരാണ്, എഴുത്തുകാരാണ്, വിൽഹം റിഹിനെ പോലെയുള്ളവർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവരൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ ഏകാത്മ മാനവ ദർശനത്തെ മുൻപോട്ട് വെച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ, കമ്മ്യൂണിസം കത്തിക്കാളുന്ന കാലഘട്ടത്തിൽ സി പ്രഭാത് അന്ന് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അപചയം ഇതിനകത്ത് തന്നെയുണ്ട്, ഒരിക്കലും ലോകത്തിന് ഇത് സ്വീകാര്യമല്ല. അന്ന് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. നൂറ്റാണ്ട് കഴിയുന്നതിന്റെ മുമ്പ് സാർ അത് തകർന്നു. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തൊട്ടുകളല്ല സ്വാതന്ത്ര്യം. ശ്രീ പ്രഭാത്, ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും താങ്കൾ ഇത് എവിടെ നിന്നും ആരെക്കുറിച്ച് എം ടി നേരത്തെ എഴുതിയതാണ് എന്നൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഗോർക്കിയുടെ ചെക്കോവിന്റെ വാക്കുകളാണിത്. ഞാൻ ചോദിക്കട്ടെ, മാക്സിം ഗോർക്കിയുടെ ചെക്കോവിന്റെ വാക്കുകൾ ബി ജെ പിയെ ഉപദേശിക്കാനുള്ള ഉദ്ധരണിയായി ഉപയോഗിക്കാൻ മാത്രം മണ്ടനാണോ ഈ എം ടി? ഉപദേശം ബി ജെ പിയോടായിരുന്നുവെങ്കിൽ അത് ബി ജെ പിക്കാരുള്ള വേദിയിലോ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വേദികളിലോ ആയിരിക്കണ്ടേ? ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ട്. തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും താറിസ്റ്റ് വാഴ്ചയിൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങൾ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുന്നതിന് ഗോർക്കിയും ചെക്കോവും എതിരായിരുന്നു. ഈ ഉപദേശം സാർ ബി ജെ പിയോടോ നരേന്ദ്രമോദിയോ ആയിരിക്കുമോ? ആണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു സാർ. സ്വയം തിരുത്തലുകൾ, പരിവർത്തനങ്ങൾ, ജനാഭിപ്രായം തേടൽ, ഉരകല്ലിൽ ഉരച്ചു നോക്കൽ, ഇതാരുടെ ഉപദേശമായാലും ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങളോടല്ല, അത് മറ്റാരോടോ ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പൊതുസമൂഹത്തിനോടാണ് പറഞ്ഞത്. ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയല്ല പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അവസരം ഇത് ഏതാണ്ട് 1.5 മണിക്കൂറുള്ള ഒരു ചർച്ചയാണ്. നിങ്ങൾക്കും അവസരം ഉണ്ടാകും. സംവാദത്തിൽ നമ്മൾ പാലിക്കപ്പെടാവുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് പരസ്പരം കേട്ടും അറിഞ്ഞും തിരിച്ചുമറിഞ്ഞും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ? ഞാൻ ഇപ്പറഞ്ഞ വാക്കുകളിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാൻ ഇന്ന് അതിന്റെ അനുരണനങ്ങളായിട്ട് ഒന്നും കൂടി പറഞ്ഞു. ശ്രീ പ്രഭാത്, തെറ്റ് തിരുത്തുന്ന രീതി ഇ എം എസിനുണ്ടായിരുന്നു. ആരോടാ? ബി ജെ പിയോടാ? ബി ജെ പി എപ്പോഴാണ് സാർ ഇ എം എസിനെ മാതൃകാ നേതാവായിട്ട് അംഗീകരിച്ചത്? ആരാണ് സാർ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ മാതൃകാപരമായി നേതാവായിട്ട് അംഗീകരിക്കേണ്ടവരെങ്കിലും അംഗീകരിക്കുന്നുണ്ട്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. താങ്കളുടെ കുഴം വരുമ്പോ മറുപടി പറയൂ. അടിമുടി അന്ധവിശ്വാസവും അടിമുടി വ്യക്തിപൂജയും
ഏകാധിപത്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സർ ഇന്നത്തെ രണ്ടാമത്തെ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകുന്ദന്റെ വാക്കുകൾ ഒരാവൃത്തി ഞാൻ പ്രഭാതിനോട് നെഞ്ചത്ത് കൈവച്ച് അപേക്ഷിക്കുന്നു, അതൊന്ന് താങ്കൾ കേൾക്കുമോ? ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നു, വ്യക്തിപൂജ നേതൃസ്തുതി അതിൽ അഭിരമിക്കുന്നവർ കേരളത്തിൽ കൂടി വരുന്നു. സർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്